എറണാകുളത്ത് മൂന്ന് അൽ ഖ്വയ്ദ പ്രവർത്തകർ അനുഭാവികൾ പിടിയിലായിട്ടുണ്ട്. എൻഐഎ അവരുമായി ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുക്കുകയാണ്. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഉടമയാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. മൊഴി കൊടുത്തതിന് ശേഷം പുലി എല്ലാം പണിക്ക് പോകണ്ടായിരുന്നു. അവിടെ താമസിക്കുന്നവരെ കൂടെ പണിക്ക് പോകണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചായക്കടയിൽ എൻ്റെ ഒരു ചെറിയ കടയുണ്ട്, വാടക കൊടുത്തിട്ട് രണ്ടു ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിലും എന്റെ പെണ്ണ ഇനി ചെയ്യാതിരിക്കും. ഒരിക്കലും എല്ലാ പണിക്കും പോകുമായിരുന്നു പറഞ്ഞ് ചായക്കടയിൽ നിന്നിട്ടുണ്ട്. ആ എന്റെ പണിക്കും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, ഇവര് ഡെയിലി വേജസ് ഇങ്ങനെ പോവാണ് ഓരോരുത്തരുടെ കയ്യിൽ. ആ എന്നെ വിളിപ്പിച്ചിരുന്നു സാർ. ആ രാത്രി ഏകദേശം രണ്ടര മൂന്ന് മണിക്ക്. ആ അതൊക്കെ കാണിച്ചു കൊടുത്ത്. ആ ഈ പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആയിട്ട് ഇവിടെ താമസിച്ചിരുന്ന അൽ ഖ്വയ്ദ അനുഭാവികൾ, അൽ ഖ്വയ്ദ പ്രവർത്തകർ അവരുടെ താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമയാണ് ഇപ്പോൾ മൊഴി കൊടുത്തതിന് ശേഷം വന്ന് സംസാരിച്ചത്. വിശദാംശങ്ങൾ ഡാനി പോൾ നൽകുമായിരിക്കും. ഡാനുയിലേക്ക് വരാം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നത് ഒന്നുകൂടെ ചോദ്യങ്ങളും കൂടെ മനസ്സിലായതിനു ശേഷമേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനാവൂ. അതിലേക്ക് വരാം മറ്റ് വാർത്തകളിലേക്ക് പോയതിനു ശേഷം. സ്വർണ്ണക്കടത്ത് കേസിൽ ഖുർആൻ വിവാദമാക്കുന്നതിൽ മുസ്ലിം ലീഗിന് ആശങ്ക.